നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ചികിത്സാരീതി നിർദ്ദേശിക്കുവാനാണ്. ഇത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇനി ചികിത്സ എന്താണെന്നും രോഗം എന്താണെന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്ന ഒരസുഖമാണ് കാൽമുട്ട് വേദന. എനിക്കും വർഷം മുമ്പ് കാൽമുട്ട് വേദനയും അതോടൊപ്പം തന്നെ ഫ്ലൂയിഡ് കാലിൻ്റെ മുട്ടിൻ്റെ പുറകിലായി അടിഞ്ഞുകൂടുന്ന ഒരു തരത്തിലുള്ള രോഗവും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ആയുർവേദ ഡോക്ടേഴ്സിനെയും ഒന്ന് രണ്ടാലോ ഓർത്തോ ഡോക്ടേഴ്സിനെയും ഒക്കെ സമീപിക്കുകയുണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് ആശ്വാസം അനുഭവപ്പെട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഒരു തൃപ്തി ഉണ്ടായതുമില്ല. പക്ഷെ അത് എൻ്റെ അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാടക ജീവിതത്തെയോ അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തെയോ ഒന്നും ആ ഒരു മുട്ടുവേദന എന്നെ ബാധിച്ചിരുന്നില്ല, അത്ര കലശമായിരുന്നില്ല. എങ്കിലും അത് പിന്നീടുള്ള എൻ്റെ ഭാവി ജീവിതത്തിലേക്ക് എനിക്ക് ദോഷം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കാണാൻ പോകുന്നതും ഈ രോഗം മാറ്റുവാനായി നിർബന്ധിതനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ യാദൃശ്യമായി എനിക്ക് പരിചയമുള്ള ഒരു ജ്യോത്സ്യൻ കൂടിയായിട്ടുള്ള എൻ്റെ പരിചയമുള്ള ഒരു സുഹൃത്തിനെ കാണാനിടയിൽ, ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ മുട്ടുവേദനയെക്കുറിച്ചും അവരോട് സംസാരിക്കുകയുണ്ടായി. അവരാണ് എനിക്ക് ഈ ചികിത്സാരീതി പറഞ്ഞു തന്നത്. ഇനി ചികിത്സാരീതി എന്തെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ മുരിങ്ങക്കായ, അത് 2-3 എണ്ണം രാത്രിയിൽ മൺകലത്തിൽ അടുപ്പിൽ, അതായത് സ്റ്റൗവിലോ ഇൻഡക്ഷൻ കുക്കറിലോ ഒന്നും വെക്കാതെ അടുപ്പിൽ തന്നെ 3 ഗ്ലാസ് വെള്ളത്തിൽ അടുപ്പിൽ വെച്ച് അത് കുറുക്കുക. അതായത് നമ്മുടെ വെള്ളം ചേർത്ത്, 3 ഗ്ലാസ് വെള്ളം ചേർത്ത് അത് കൊത്തിയരിഞ്ഞ് മുരിങ്ങക്കായ വളരെ നൈസായിട്ട് കൊത്തിയരിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ട് ഈ കലത്തിൽ വെച്ചാൽ മാത്രം മതി. അപ്പം നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അത് കുറുകിയിട്ട് ഒരു ഈ 3 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് 1/4 ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ്, അത് നെക്സ്റ്റ് ഡേ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് കരുതിയാൽ, ആ സൂപ്പ്, മുരിങ്ങ സൂപ്പ് അരിപ്പ യോജിച്ച് അരിച്ചെടുക്കുക, അത് മാറ്റിവെക്കുക. എന്നിട്ട് ചെറിയ ഉള്ളി, നമുക്ക് ധാരാളമായി കിട്ടുന്ന ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞ് നല്ല പശുവിൻ നെയ്യ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദം അതാണ്. പശുവിൻ നെയ്യ് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ചൂടാക്കിയിട്ട് ഈ കൊത്തിയരിഞ്ഞ് വെച്ച ചെറിയുള്ളി മൂപ്പിച്ച് നമ്മുടെ സൂപ്പ് അതിലേക്ക് ഒഴിച്ച് വാങ്ങി വെച്ച് തണുപ്പിച്ചിട്ട് വെറും വയറ്റി 14 ദിവസം നിങ്ങൾ തുടർച്ചയായി ഈ സൂപ്പ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടുവേദന മാറുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഞാനങ്ങനെ കഴിച്ചു. എനിക്കിപ്പോൾ മുട്ടുവേദനയോ അതുപോലെ തന്നെ അത് സംബന്ധമായി ഞാൻ ബാക്കിൽ തടിച്ചുകൂടുന്ന ഒരു ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സംഭവങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. വളരെ ചിലവ് കുറഞ്ഞ ഈ ചികിത്സാരീതി മുട്ടുവേദനയുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. മുട്ടുവേദനയുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.